മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്ന പ്രമേയവുമായി ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി മാവൂരിൽ മനുഷ്യാവകാശ സദസ് സംഘടിപ്പിച്ചു. മാവൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന സദസ് അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്ന പ്രമേയവുമായി ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി മാവൂരിൽ മനുഷ്യാവകാശ സദസ് സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ സദസ്സിൽ ഐക്യകണ്ഠേന ഗാസയ്ക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. കേരളം ഗാസയ്ക്കൊപ്പം എന്ന ബാനർ ഉയർത്തി വേദിയിലുള്ളവരെല്ലാം അണിനിരന്നപ്പോൾ സദസ്സിലുള്ളവർ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. മാവൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന സദസ്സ് അഡ്വക്കേറ്റ് പി ടി ആർ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അധികം അവിടെ പ്രയാസപ്പെടുന്നത് കുട്ടികളാണ്, സ്ത്രീകളാണ്. ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൽപ്പിച്ച കുട്ടികളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ചികിത്സിക്കുവാൻ പോലുമുള്ള അവകാശമില്ലാതെ, ആശുപത്രിയിൽ ഒന്ന് കിടക്കാൻ പോലുമുള്ള അവകാശമില്ലാതെ, ആശുപത്രിയിൽ പ്രസവിച്ച് കിടക്കാൻ അവകാശമില്ലാതെ, ഒന്നിനും അവകാശമില്ലാത്ത ഒരു സമൂഹമായി ഫലസ്തീനിലെ ജനത മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള ശൂറ അംഗം കൂട്ടിൽ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ, മാധ്യമ പ്രവർത്തകൻ എൻ പി ജക്കുട്ടി, കെ പി സി സി അംഗം ഡോക്ടർ ഹരിപ്രിയ, മാവൂർ സൗഹൃദവേദി വൈസ് പ്രസിഡന്റ് എം ടി ജോസ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി അംഗം വി പി ഷൗക്കത്ത് അലി, ജില്ലാ പി ആർ സെക്രട്ടറി സിറാജുദ്ദീൻ ഇബ്നു ഹംസ, ഏരിയ പ്രസിഡന്റ് കെ സി മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.